हाय हेलो जोगरन वीडियो आ ഇങ്ങോട്ട് ഗിയർ ഇടാൻ വരണ്ട കാണിക്കി ബാക്കി ഹോർമോണിന്റെ അസുഖമുള്ള കുട്ടികള് ഈടെയായിട്ട് കൂടുന്നുണ്ട് റീൽസിൽ നീ എന്നെ അടി കാണിക്കണം നീ കാണിക്കുന്ന കട്ടയം കണ്ട് ഏതെങ്കിലും വല്ല കൊച്ചു പിള്ളേർ ഇതുവരെ പ്ലേ എടുത്ത് വായി വെച്ചിട്ട് അത് വിഴുങ്ങി വല്ലതും പറ്റിക്കഴിഞ്ഞാ നീ സമാധാനം പറയോ? പറഞ്ഞത് മനസ്സിലായോ? 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 ഇന്നൊന്നും ഞാൻ ഈ കള്ളു കുടിക്കുന്ന ആളൊന്നുമല്ല, ഗഞ്ചാവാ. എന്നിട്ട് അവർ എന്നെ കള്ളനും ആക്കുന്ന ഇത് മനസ്സിലായോ? ഇങ്ങനത്തെ കട്ടയം കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വല്ല പിള്ളേരും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അഞ്ചാം സിനിമയിലാണ് ഇതുവരത്തെ കട്ടയങ്ങൾ കണ്ടിട്ടുള്ളത്. പണ്ടാ സിനിമ കാണുമ്പോൾ ഞാനും ഇതുവരെ ടൂത്ത്പിക്കൊക്കെ എടുത്ത് ഇങ്ങനെ വായി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നും പറഞ്ഞ് ബ്ലേഡൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ എത്ര പേര് കാണുന്നതാണ്? വേറെ എന്തെല്ലാം കട്ടയം നിനക്ക് കാണിക്കാം? കുറച്ച് മുമ്പ് കാണിച്ചു കൂട്ടിയ സാധനങ്ങളുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും കാണിക്കാൻ പാടില്ലേ? അതാകുമ്പോൾ കണ്ടെങ്കിലും ഇരിക്കുകയായിരുന്നു ആൾക്കാരെ കൊണ്ടുവരുന്നു പറയിപ്പിക്കാനായിട്ട്. മനസ്സിലായോ? അടുത്ത വീഡിയോ നോക്കാം. എന്നാ ചേച്ചി ആ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഓ ഫീൽ കൊടുക്കുക, റൊമ്പ ഫീൽ. ലഡു സെപ്റ്റർ വെച്ചല്ലോ നിന്നെ കണ്ട. അയ്യോ ഞാൻ എന്ത് ചെയ്യട്ടെ, എന്നെ കടിച്ചു കഴിഞ്ഞാ വന്നെ. നിനക്ക് ധാരാളം മനസ്സിലായ ചെകുവരാന്ന് പറഞ്ഞ ബോബ്മാർലയുടെ ദുവാലെടുത്ത് പോക്കിയ ടീമാണ്. പറയാൻ പറ്റൂ, അടിച്ച് കൊല്ലാൻ തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പൈനാപ്പിളിന്റെ കാര്യമാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ജ്യൂസ് അടിക്കാനാ തോന്നുന്നു. ജ്യൂസ് അടിച്ചാൽ നല്ല കാര്യം. പെട്ടെന്ന് സിംഹമല്ലധർമ്മ സിംഹം മടിയന മുടിയനാണെന്നാണോ പറഞ്ഞത്? സിംഹം മടിയന. അംസമാണ് പുളി. സൂപ്പർ സ്റ്റാർ വിജയ് വരെ നിന്നെ ഊക്കിവിട്ടു. ഇത് അതിശയ പുളി, ഇത് അപൂർവ പുളി. എന്തരടേ ഇത്, എന്തരടേ ഇത്! വാടാത പുളി, ഇത് വതങ്കാത പുളി, ഇത് വണങ്കാത പുളി, ഇത് വലിമയാണ് പുളി, ഇത് വലിമയാണ് പുളി. അസാധ്യ പുളി, അസുര പുളി, കൊടം പുളി, വാളൻ പുളി. അതങ്ങനെ ഒരു വാണം പുളി. ചെമ്പുളി, സീറും പുളി, ഇത് അരുംപുളി, ഇത് പെരുംപുളി. കടിക്കോ? സിംഹമല്ല പുലിയാണെന്നാ പറഞ്ഞ, എന്നിട്ട് പന്നി മെയ്യുന്നതിനെ പോലെ മെയ്യുക.
സിംഹമല്ല പുലിയല്ല, നീ കരടിയാണോ? അടുത്ത വീഡിയോ ഇതെന്നെ തല്ലിത്തേങ്ങ തലയിതെവിടെയാ? എനിക്ക് തന്നിട്ട് അപ്പൻ താടിയായിട്ടാ തോന്നുന്നത്. അപ്പൻ താടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ നാട്ടിൽ അപ്പൻ താടി എന്നാണ് പറയുന്നത്. ഒരു വിത്താണത്, കുറച്ച് സ്പൂടൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിൽ വന്നിരിക്കും, പറന്ന് കൈ കാണിച്ചാലേ കയ്യിൽ വന്നിരിക്കുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ ഇത് സെപ്റ്റഡ് ടാങ്ക് വേണം അപ്പൻ താടി പോലെ ഉണ്ട്. അങ്ങനെ പറയണോ ഇത്? എന്നതാണ് ഇത്? മുക്കുവാണോ അതോ മുള്ളുവാണോ? ഒരു കാലം കൂടി പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുള്ള. എന്താ അല്ലേ, ഇവിടെ മാറും. എന്തൊരു കഷ്ടമല്ലേ, ഒരു നല്ല കുഞ്ഞു ജനിക്കുന്നു, മണ്ണിൽ പോയി കളിക്കുന്നു, പൊടി പറ്റുന്നു, അഴുക്ക് പറ്റുന്നു, ചെടി പറ്റുന്നു, അവസാനം അത് സെപ്റ്റഡ് ടാങ്ക് വീഴുന്നു. ആ കരഞ്ഞ് കരഞ്ഞ് ചെയ്യാവും. അടുത്താള് ഒരു പെൺകുട്ടി വായി നോക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യം, അവർ തിരിച്ചു നോക്കുന്നുണ്ടോ എന്ന് നോക്കും. ഫ്രഷ് ഫ്രഷ് ഉണ്ടെങ്കിൽ നല്ല കട്ട ജെട്ടിയിട്ട് നിൽക്കും. ഓഹോ, കട്ട ജാടയിട്ട് നിൽക്കും. പക്ഷെ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കാതെ അങ്ങോട്ട് വർക്ക് തുടങ്ങും. എന്ത് കാറ്ററിംഗ് വർക്കാ, അതോ കോൺട്രാക്ടോ? ഈ എന്തൊരു വെറുപ്പീരാണ്! എത്ര പേരാന്നറിയാം എനിക്ക് അയച്ചു തന്നത്. ഈ പെണ്ണുങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം പഞ്ചായത്ത് കുട്ടികളെ പോലെ ആണുങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയാറ്. അതുപോലെ തന്നെയാണ് ഈ അവൻ്റെ വീഡിയോയുടെ അടിയിൽ പെണ്ണുങ്ങൾ വന്ന് വെച്ച് കമൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കമൻസിൽ പോയി നോക്കണം, കുറെ കാന്താരി വരെ കാണാം. അയ്യോ, ചേട്ടായി പറഞ്ഞൊക്കെ സത്യാ, ചേട്ടായി പറഞ്ഞൊക്കെ സത്യാ. ചേട്ടായി ഇങ്ങനെ പറയണമെന്നുണ്ട്, കുറെ വളിപ്പൻ്റെ കാന്താരി. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയട്ടെ, ഭയങ്കര വെറുപ്പീരാണ്. അടുത്ത വീഡിയോ നോക്കാം. വീണ്ടും വീണ്ടും എന്ന് തന്നെ ഉമ്മ ബ്രാക്കറ്റിൽ കിസ് വെക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ. അതുകൊള്ളാലോ, മുഖത്തെ തിളക്കം വർദ്ധിക്കുന്നു. വാവ്, സച്ച് എ ബ്രില്യന്റ് മണ്ടൻ. മുഖത്തെ മുഖക്കുരുവിന്റെ എണ്ണം കുറയുന്നു. ഒരു മിനിറ്റിൽ 24 ലോറി ബേൺ ചെയ്യും. ലോറി ഓ കലോറി സോറി. ആയുസ് വർദ്ധിക്കും. എന്തൊരു വെറുപ്പിക്കലാണ് ഇത്! ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ മുഖത്ത എല്ലാം മാറും, ആയുസ് വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പരസ്യം ചെയ്ത പ്രൊഡക്റ്റാണിത്. മുഖം വെളുക്കാൻ വേണ്ടിയും മുഖക്കുരു മാറാൻ വേണ്ടിയും മുഖം തിളങ്ങാൻ വേണ്ടിയും ഒരു ഉമ്മ വെച്ചാൽ മതി എന്നാ യോൻ പറഞ്ഞത്. ഒരു ഉമ്മ വെച്ചാൽ മതി. ഇനി എങ്ങനെ ശരിയാണോ? ഏ മിച്ചർ, ആ പഴയ വീഡിയോ എടുക്കൂ. അതെ 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 അത് തന്നെ അത് തന്നെ. ഓർമ്മ ഇപ്പുറത്ത് പറ്റുമെങ്കിൽ നടക്കത്തോടി. താങ്ക്സ്. ഇനി ഗ്ലാമർ ആകാൻ പോവാണ് ജോക്ക്. രണ്ടുമ്മ മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഗ്ലാമറിന് പുതിയ പര്യായം, ജോക്കു ഹെർബൽസ്. അവിടെ വെച്ചോ. ഞാൻ ഉണ്ട്, ഇപ്പോ ചായ കുടിച്ചിട്ട് വരാം. ഹായ് ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ചായ കുടിച്ചു, തിരിച്ചു വന്നു, അടുത്ത വീട്ടിലേക്ക് പോണോ. പാൽച്ചിരി എന്താണ് ഇത്? കരയരുത് കരയരുത് കരയരുത്, എനിക്ക് ചിരി വരുന്നു. എന്തരടേ ഇത്? നിന്റെ ഫേസ് മൊത്തം എന്തോ, നീ നീ ഐസ്ക്രീം വെച്ച് ഫേഷ് ചെയ്തോ? നിന്റെ ബർത്ത്ഡേ ആയിരുന്നു, എന്താ സംഭവം? കോമാളികൾ അങ്ങനെയാണല്ലോ, ഉള്ളിൽ എത്ര വേദനകളെന്ന് പറഞ്ഞാലും പുറമേ ഭയങ്കര ചിരിയായിരിക്കും. ഞാനും അങ്ങനെ ഒരു വ്യക്തിയാകട്ടോ ഗൈസ്, എനിക്കും എന്റെ കരച്ചിൽ രണ്ട് ചിരി വന്നിട്ട് വയറുവേദന എടുത്തിട്ട് വയ്യ. അത് തൂത്ത് വിളിച്ചെടുത്താ ഇനി. അടുത്ത വീഡിയോ നോക്കാം. ഓ വീണ്ടും വന്ന് കട്ട റൊമാൻറ്റിക് ആൻഡ് ലവിങ് ആയിട്ടുള്ള ലവിങ്. ലവിങ്ങിന്റെ സ്പെല്ലിങ് പോയി. ഇതാണ് ലവിങ്ങിന്റെ സ്പെല്ലിങ്. ഇവൻ ഇത് തന്നെ പരിപാടി ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, മാസങ്ങൾ ഏതൊക്കെ നോക്കട്ടെ. മെയ് ജൂലൈ സെപ്റ്റംബർ ജാനുവരി ഡിസംബർ. ജാനുവരിയുടെ സ്പെല്ലിങ് പോയി. ബെസ്റ്റ്. എന്നാ പിന്നെ ജാനുവരി ആദ്യം പറയാൻ പാടില്ല, ഇതെന്തിനായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. ജൂൺ ഏപ്രിൽ ആഗസ്റ്റ്, ഇതിപ്പോ എല്ലാ മാസം ഉണ്ടെന്ന് തോന്നല്ലേ. ഇത് പോയി കഴിഞ്ഞാൽ എത്ര മാസമുണ്ട്? ഫെബ്രുവരി മാർച്ച് ഒക്ടോബർ നവംബർ അല്ലേ. അപ്പൊ ഈ മാസത്തിലെ പെണ്ണുങ്ങൾക്കൊന്നും റൊമാൻറ്റിക് ഇല്ലേ? ഈ അവനെന്ത് പോളത്തോടൊക്കെ വിളിച്ചു പോകുന്നു.
ഈ വീഡിയോസ് ഒക്കെ എന്ത് പ്രയോജനമാണോ കിട്ടണം അറിയാൻ പോലെ കമന്റ് ബോക്സിൽ കുറെ കാന്താരി വന്ന് കന്തി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണോ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് പോയി നോക്കുമ്പോൾ ഇത്ര പോലും വിവരമില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിലൊന്നും. ചേട്ടാ ഞാനുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര റൊമാൻസാ. ചെന്ത് ഇവനാരാ, കണിയാനോ അതോ ബ്രോക്കറോ? പെണ്ണുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണോ? ഗായ്സ് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് അയച്ചു തരരുത് കേട്ടോ, കാരണം നാലക്ഷരം പോലും പഠിക്കാത്ത ഇവനോടൊക്കെ എന്നാ പറയാൻ. ആദ്യം എല്ലാ മാസങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പഠിക്കും, ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കാന്താരികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഇവരുള്ള എല്ലാവരും പുച്ഛിച്ചു വിടും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കൊരു പാട്ട് കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കരിയൊത്തൊരു മെയ്യഴക്, കരിനീല മെഴിയഴക്, കരിയൊത്തൊരു മെയ്യഴക്, നീല മെഴിയഴക്, നല്ല മാർമിഴി ചെല്ലിനാലേ, ഈ പാട്ട് എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിരുന്നു. പക്ഷെ ആദ്യമേ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ഈ പ്രസന്റേഷനാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അത് പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തൊരു എന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അടുത്തൊരു ഉറപ്പിക്കലായിട്ട് വരുന്നവരെ.